മുപ്പതാം തീയതി വരെയുള്ള ഈ ലോക്ക്ഡൗൺ വളരെ കർശനമായ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കൊണ്ടോട്ടിയിലും അതുപോലെ തന്നെ കൊണ്ടോട്ടി പോലീസ് സബ് ഡിവിഷൻ്റെ കീഴിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാ പല ഭാഗങ്ങളിലും പോലീസ് ചെക്കിംഗ് പോയിൻ്റ് ഉണ്ടാക്കിയിട്ട് വാഹനം ചെക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ 24 hours 24 hours പോലീസുകാരും മാറി നിന്നിട്ട് ഈ മറ്റേ ജനപ്രാതിനിധി കൂടിയുണ്ട്, ജനങ്ങളും കൂടി അതിനകത്ത് സഹകരിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ നിന്നിട്ടാണ് നമ്മളിപ്പോൾ വാഹനം ചെക്ക് ചെയ്യുന്നത്. അത്യാവശ്യമല്ലാത്ത ആളുകളെ നമ്മൾ തിരിച്ചയക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഇന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ അത് അങ്ങനെ വരുന്ന ആൾക്കാരെ നമ്മളത് വാഹനം തന്നെ കസ്റ്റഡിയിലെടുത്ത് നടപടിയെടുക്കാനാണ് ആലോചിക്കുന്നത്. വളരെ അത്യാവശ്യമുള്ള കേസുകൾക്ക് സത്യവാങ്മൂലമൊക്കെ കാണിച്ച് നമുക്ക് നിൽക്കുന്ന ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരെ മുന്നോട്ട് പിന്നെ പറഞ്ഞു വിടുകയുള്ളൂ, ഇല്ലെങ്കിൽ അവരെ പിന്നെ നമ്മൾ തടയും. അതാണ് നമ്മളിപ്പോഴത്തെ ഒരു സിസ്റ്റം. അപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞങ്ങളിപ്പോൾ 2-3 സ്ഥലങ്ങളിലെങ്കിലും മിനിമം ചെക്കിംഗ് പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്വാറൻറ്റൈനിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും 2-3 ബൈക്ക് പട്രോളുകൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സുമായി കോൺടാക്ട് ചെയ്തിട്ട് പോസിറ്റീവായ ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അതും ചെക്ക് ചെയ്യുന്നുണ്ട്.